ആറടി നാലും ഉയരം നാൽപ്പത്തിരണ്ട് വയസ്സ് നൂറ്റി പതിനാല് കിലോ പറ്റോ അഞ്ച് മിനിറ്റ് കോളം വന്നു കട പുള്ളി ഒരു ബാഗിന് തൂക്കിയിട്ടുണ്ടാവും ഒരു പേപ്പർ ഭക്ഷണം പോലും പുള്ളിടെ ഉണ്ടാവും അങ്ങനെ നിൽക്കും ഇതിങ്ങനെ അങ്ങോട്ട് തോന്നും അത് കേട്ടാ ഇവിടെ വെച്ചോളൂ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം മിഥുനെ വിളിച്ചു മിഥുനെ എങ്ങനെയും ഒരു ചെറിയ ഇല്ല അണ്ണാ ഇത് വേറെ സത്യപ്പാണ് അന്ന തട്ടിപ്പോയില്ല ഞാൻ തട്ടിപ്പോയില്ലല്ലോ ഇല്ല അമ്മയ്ക്കില്ല ഞാൻ ഞാൻ കൊണ്ട് പോകുന്ന സിനിമ ഇത് ഫുൾ ഫോക്കസിൽ ചലന്തി ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ബ്ലറിൽ അവർ കടന്നു പോകും വേറെ ഒരു ഡയറക്ടർ വരെ ഡയറക്ടർമാരെ ഷോട്ട് എടുത്തോണ്ടെ ചീത്ത പറയോ ചുരുളിയിൽ കേട്ടത് പറയോ

ആ ഞാനത് അങ്ങനെ ആലോചിച്ചിട്ടില്ല പക്ഷെ അങ്ങനെയാണ് കറക്റ്റ് റൈറ്റ് ഓസ് ഇൻട്രസ്റ്റിംഗ് അതായത് ആസ് യു എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടും അഭിനയത്തിനോട് ഈ പറഞ്ഞ ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടും ഇത് രണ്ടും പാരലായിട്ട് കൊണ്ടിടക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ വിറ്റ്സ് ഐ ബിൻ ഓക്കെ വിത്ത് ദാറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ആൻസൺ വിളിച്ചു പറഞ്ഞു പുള്ളിയാണ് ഈ ലിജുവിൻ്റെ പടങ്ങളുടെയൊക്കെ ഒരു പ്രൊഡക്ഷൻ സൈഡൊക്കെ ഹാരിയാണ് പുള്ളിയാ ഉപ്പി വിളിച്ചു പറഞ്ഞു ഹരി ഇങ്ങനൊരു റോൾ ഉണ്ട് നല്ല റോളാണ് ഏതാ പടം ഏതാ പടം നല്ല പുള്ളി പറഞ്ഞു ലിജോൻ്റെ പടാണെന്നാണ് പുള്ളി പറഞ്ഞത് ലിജോ ജോസ് പല്ലി വേറെ ഒന്നും പറഞ്ഞില്ല ലിജു എൽ ജെബിയുടെ പടാ എന്ന് പറഞ്ഞു ഒന്നും പറയാമില്ല എന്ന ഡേറ്റ് എന്നാൽ വേറെ ഒന്നും ചോദിച്ചില്ല എന്നാൽ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു ഐ ഡോ വാണ്ട് ടു നോ എനിങ് അപ്പോൾ അതൊക്കെ വിളിച്ചു പറയാം ഞാൻ വിളിച്ചു ഒരു മൂന്ന് ദിവസം മുമ്പ് വിളിച്ചു ഒന്ന് ഇവിടുമ്പരം വരും എവിടെയാന്ന് വെച്ചു കുളമാവാണ് ഓ ശരി എത്ര നീ ഒരു നാലര കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാൽ അഞ്ച് നാലര എന്ന് പറയുമ്പോൾ വൈകുന്നേരം നാലര കഴിഞ്ഞിട്ട് വന്നാൽ മതി സോ വോട്ട് ഐ യൂഷ്വി ഡൂസ് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനോട് പറയും നാളെ വരാൻ പറയരുത് ഒരു മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞാൽ എനിക്ക് ആ ലീവൊക്കെ ഒന്ന് സെറ്റാക്കാം അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും ഇത് അങ്ങനെയൊന്നും നടക്കണല്ലോ നാലുമണി ആകുമ്പോൾ നോക്കി പിന്നെ ഞങ്ങൾക്ക് ഓഫീസിലൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ജസ്റ്റ് ഹാവ് ടു വർക്ക് ഫോർട്ടി ഹേഴ്സ് എ വീക്ക് അങ്ങനെ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഫ്ലെക്സിബിൾ ആണ് ഞാൻ രാവിലെ ഓഫീസിൽ പോകും ഒരു ഏഴ് മണിയാവുമ്പോൾ ഓഫീസിൽ പോവും മറ്റൊരു മൂന്ന് മൂന്നര ആകുമ്പോൾ വണ്ടിയെടുക്കും അല്ലെങ്കിൽ കുളമാവല്ലോ കുളമാവ് സൈഡിൽ പാർക്ക് ചെയ്ത് കാടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അവിടെ ഫോർ ബൈ ഫോർസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനും ഷട്ടിൽ അടിക്കുന്നുണ്ട് ഓരോരുത്തു കയറിയിരിക്കും അവിടെ ചെന്നിറങ്ങും ചെന്നിറങ്ങിയ ദർ ഇസ് ഇൻഫ് ടൈം ലൈക്ക് ഷൂട്ട് ഓണം പോലത്തെ ഒരു എട്ട് മണിയൊക്കെ ആവും കോസ്റ്റ്യൂമൊക്കെ ചെയ്ത് കോസ്റ്റ്യൂം പറയാനൊന്നുമില്ല ദർ ഇസ് നോ മേക്കപ്പ് അറ്റ് പറ്റാൾ ചുമ്മാ ഒരു ഷർട്ട് മുതലൂടെ ഒരു കമ്മലുണ്ടായിരുന്നു കടുക്കൻ ഈ വോസ് വെരി പെർട്ടിക്കുലർ ഓടി ഒരു റെഡ് കടുക്കൻ വേണമെന്ന് പറഞ്ഞ് അത് ഇടും വെയിറ്റ് ചെയ്യും അപ്പോൾ പുള്ളി ഷൂട്ട് ചെയ്തൊരു രണ്ട് മണി പുള്ളിക്ക് തോന്നും ആ മതി ഓക്കെ ഇനി നാളെ അങ്ങനെയാണ് അയ്യോ സച്ച് എ ഡിഫറെൻറ്റ് ഗൈ ലൈക്ക് മതി ഇന്ന് മതി ഇനിയിപ്പോൾ നാളെ ഓക്കെ പാക്കപ്പ് എന്ന് പറയും ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങി വരും അപ്പം റൂം റൂമൊന്നും വേണ്ടത് കാറെടുത്ത് തിരിച്ച് ഇങ്ങോട്ട് വരും രണ്ട് മണിക്കൂർ കിടന്ന് തുടങ്ങും തിരിച്ച് ഓഫീസിൽ പോവും സ്ലെവിന് പോവും

അപ്പം എനിക്ക് മുമ്പേ മൂപ്പരയുടെ വർക്കിംഗ് സ്റ്റൈലോ അത് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും വിവരമൊന്നും എനിക്കില്ല ടു വേരി ഓണസ്റ്റ് പക്ഷേ ഞാനിപ്പോൾ പത്തിരുപത് പടം ചെയ്ത് ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ട് അസോസിയേറ്റ് ഓടി വരുന്നു അസിസ്റ്റൻസ് ഓടി വരുന്നു സാർ ഈ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത സ്ക്രിപ്റ്റ് കഴിഞ്ഞാൽ മറ്റേ അപ്പോൾ അത് പാക്ക് ചെയ്തിപ്പോഴും മറ്റേ ഡ്രസ്സെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇതാണല്ലോ ഇതൊരു പരിപാടിയില്ല പുള്ളി ഒരു ബാഗിന് തോക്കിയിട്ടുണ്ടോ ഒരു പേപ്പർ ഇഷ്ടം പോലും പുള്ളിയുടെ ഉണ്ടാവും ഇങ്ങനെ ഒരു ക്രോസ് ഒരു ബാഗ് നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ കൈ പുറകിയിട്ടെങ്കിൽ നിൽക്കും ഇങ്ങനെ നിൽക്കും എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കും മധു വേട്ടാ ഇവിടെ വെച്ചോളൂ ആ മധു കാര്യം മനസ്സിലായി എന്താ എന്താണ് കമ്പനി തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോക്കാം മധുതേട്ടും കറക്റ്റ് ക്യാമറ ആ ഭീമ ഭീമാന്ന് കളിക്കുന്നത് നമ്മുടെ ചെമ്പൻ ജോസിനെ പുള്ളി ദേ ഹാവ് എ ഡിഫറെൻറ്റ് കണക്ഷൻ ഭീമ മറ്റെടുത്താലോ ആ ഇവിടെ അപ്പം എന്താ കൊടുക്ക് എന്തെങ്കിലും ഡയലോഗ് ഉണ്ടെങ്കിൽ കൊടുക്ക് ജസ്റ്റ് ചെയ്തോ അപ്പം എന്താണ് അവിടെ എന്താണ് പുള്ളി ഒരു പ്ലാൻ ചെയ്തൊരു പ്ലേ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സ്ക്രീനിൽ എന്നുള്ള പുള്ളിയുടെ ഐഡിയ എന്താ ഒന്നുമില്ല ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട് പുള്ളിക്ക് ചില സാധനങ്ങൾ അപ്പം കാണുമ്പോൾ പുള്ളിക്കൊരു ഐഡിയ തോന്നും ഈ പറഞ്ഞ പറഞ്ഞപോലെ ജാഫ്രിക്ക പോലെ ഒരു ചലന്തി കാണുമ്പോൾ അപ്പുറത്ത് ആൾ നടക്കുന്നുണ്ടാവും പക്ഷേ അത് ബ്ലറി പോകും ചെലന്തി ഫുൾ ഫോക്കസ് സീരിയസ് ഒരു ഷോട്ട് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു വലയിലും ചലന്തി ഇങ്ങനെ ഇരിക്കുന്നു അവിടെ കുറേ പേർ നടന്നു പോകുന്നു എനിക്ക് തോന്നാ ജോജു ജോർജിനെ കൊണ്ട് പോകുന്ന സീനാന്ന് തോന്നുന്നു ഇത് ഫുൾ ഫോക്കസിൽ ചിലന്തി ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ബ്ലറിൽ അവർ നടന്നു പോകും ഇതിലൂടെ ഷോട്ട് വേറൊരു ഡയറക്ടർമാരെ ഇങ്ങനെ തൊട്ടടുത്തോണ്ടാണ് ഭയങ്കര ഡിഫറെൻറ്റാണ് അത് ഇഫ് യു സി ലൈക്ക് മലയാളം പാഠങ്ങളിൽ ഞാൻ മനസ്സിലായി ടെക്നിക്കൽ സൈഡൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് എല്ലാം ലേണിംഗ് ആണല്ലോ എവറി ഡേ ഇൻ മൂവി എവറി ഡേ എവരി സെക്കൻഡ് ഇസ് ലേണിങ് അപ്പൊ നമ്മൾ ഈ ക്യാമറ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തോ ദൈവഭാഗ്യം കൊണ്ട് അത്യാവശ്യം നല്ല ക്യാമറാമേൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ലോക്നാഥ് സാറൊക്കെ പരവില ചെയ്ത മൂപ്പരൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ത്രീ സെക്കൻഡ്സ് ആണ് ഒരു ഫ്രെയിം സോ മൊബൈൽ പറഞ്ഞാൽ ത്രീ സെക്കൻഡ്സിൽ കൂടുതൽ ഒരു ഫ്രെയിം വെച്ചോണ്ടിരുന്ന വ്യൂ പറഞ്ഞാൽ ബോർ അടിക്കും സോ ഇഫ് ദർ ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ യു മേക്ക് ഷുവർ ദാറ്റ് യു ടേക്ക് സോ മെനി ഷോർട്സ് ലൈക്ക് ത്രീ സെക്കൻഡ് ത്രീ സെക്കൻഡ് ത്രീ സെക്കൻഡ് ത്രീ സെക്കൻഡ് കട്ട് ചെയ്ത് പിന്നെ ഞാനത് ശ്രദ്ധിച്ച് തുടങ്ങി സിനിമ കാണുമ്പോഴും ശ്രദ്ധിച്ചു ശരിയാണ് പേരാണ് വൺ ടു ത്രീ ടട്ട് ചെയ്ത് അപ്പുറത്ത് വൺ ടു ഇങ്ങനെയാണ് എൽ ജെ ബിയുടെ നോക്കി ഒരൊറ്റ വൈഡ് ഇങ്ങനെ വെച്ചേക്കുക ഒരു വൈഡ് ഇങ്ങനെ വെച്ചാൽ എന്നിട്ട് ഒരു മല ഇങ്ങനെ ഒരു ഒരു ഹൊറൈസൺ പോലൊരു മലയുണ്ട് ഇവിടുന്ന് നാലുപേരും അർത്ഥാനും പറഞ്ഞ് നടന്ന് ഞാൻ കറക്റ്റ് എണ്ണി മുപ്പത്താറ് സെക്കൻഡാണ് ആ ഒരൊറ്റ ഫ്രെയിമിരിക്കുന്നത് അപ്പം ബട്ട് അപ്പം ഈ കൺവെൻഷനൽ വേസ് എവിടെ ലൈക്ക് ദി വേറെ അതർ പീപ്പിൾ ആർ ഡൂയിങ് വട്ട് ഈസ് ഡൂയിങ് ഇസ് ടോട്ട്ലി ഡിഫറെൻറ്റ് ലോക്നാഥ് സാർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട് അതേപോലെ മറ്റേ ആർ ഡി സർ ഞാൻ തൃശ്ശൂർ പൂരം മറക്കിയത് മുപ്പേരുന്നോ ക്യാമറ കയം അതും ഇതൊക്കെ ചെയ്തേക്കുന്ന മനുഷ്യനാണ് മൂപ്പരും അപ്പൊ അവരൊക്കെ അത്രയും ഇതാണല്ലോ അതൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ മനുഷ്യൻ സിനിമ എടുക്കുന്നത് മനസ്സിലായത് ആൻഡ് ഇറ്റ് ബിക്കം സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസിന്റെ തീയേറ്റർ ചീത്ത ഒക്കെ പറയുമോ ചുരുളിയിൽ കേട്ടത് പോലത്തെ പറയോ നല്ല കുറവൊന്നും വരില്ല അത്യാവശ്യം നല്ല വിളി വിളിക്കും പുള്ളി ആണോ സീ പുള്ളി കാണിച്ചു തരുമോ അഭിനയിക്കാനൊക്കെ കാണിച്ചു തരുമോ അങ്ങനെ കണ്ട് കണ്ടില്ല പക്ഷെ പുള്ളിക്ക് എക്സാക്ട്ലി എന്താണ് വേണ്ടതെന്നുള്ളത് പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പക്ഷെ അതിനു മുമ്പ് പുള്ളി നമുക്ക് എന്ത് പുള്ളിക്ക് കൊടുക്കാനുണ്ടെന്നുള്ളത് പുള്ളി അത് നോക്കും ആണോ അതാണ് ആ മനുഷ്യന്റെ വലിപ്പം അതായത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എൽ ജെ പിയുടെ പാഠത്തിൽ അഭിനയിക്കാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൈകാലം മറിച്ചിരിക്കുക കാരണം ഐ എം നോട്ട് എ പ്രൊഫഷണൽ ആക്ടർ ലൈക്ക് ഐ ജസ്റ്റ് സ്കേമിൻ ടു ദ ഇൻഡസ്ട്രി ഫോർ സം റീസൺ അപ്പോൾ മൂപ്പരൻ്റെ അടുത്ത് ഫസ്റ്റ് ഷോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരി ഡയലോഗ് പഠിച്ചോ എന്ന് വെച്ചു ഇതാ പുള്ളിയൊരു സ്ലാങ് അപ്പം ഞാൻ ഞാൻ പറഞ്ഞാൽ എന്നു പറഞ്ഞേ പ്രതികളൊരാൾ പറയാം ഡയലോഗ് പറഞ്ഞു ഞാൻ പറഞ്ഞ നീ അതാ എന്തവിടെ ഷാപ്പിലോ അല്ല ആ വല്ല ഇത്രേ ഉള്ളൂ ഡയലോഗ് ആദ്യത്തെ ഷോട്ട് അതാണ് ഞാൻ ആ ബിന ഫോട്ടിനെ കാണുന്ന സീനാണ് ആ അവിടെ പോക്കോളൂ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോക്കോളൂ പറയാ പറയാൻ പോക്കോളൂ ഞങ്ങൾക്കാട്ട് കാൽ അറച്ച് ഈ മുള്ളും ഈ തൊട്ടവാടി പോലെ സാധനവും മുള്ളും ഉണ്ടാണല്ലോ അപ്പോൾ മറച്ചും കാലുമേക്കാ അപ്പം ഞാൻ പുള്ളി വേറൊന്നും പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് തോന്നി പുള്ളി നമുക്കിട്ട് തന്നേക്കണമാണോ അപ്പോൾ അവിടെ ഞാൻ എവിടെ ചെല്ലേണ്ടതാണോ അവിടെ ഒരാൾ നിർത്തിയിട്ടുണ്ടുള്ളി അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ബീഡി വലിച്ചിട്ടുണ്ടെങ്കിൽ അന്നൊരു ബീഡി ഞാൻ പുള്ളിയുടെ ഒരു ബീഡിയും തീപെട്ടിയും മേടിച്ചു എന്നിട്ട് എന്നിട്ട് പറഞ്ഞു ഹരി എങ്ങോട്ടും പോന്നോളൂ കേട്ടോ വിളിക്കുമ്പോൾ പോന്നുള്ളൂട്ടോ എന്ന് പറഞ്ഞു ശരി അപ്പോൾ നല്ല ആണ് അറൗണ്ട് സിക്സ്റ്റി മീറ്റേഴ്സ് അപ്പുറത്താണ് അപ്പർത്തേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ നടന്ന് വരുന്നതിൻ്റെ ഇടയിൽ ഈ വീഡിയോ ആയാലും വെച്ച് ഇത് മൂപ്പര് പറഞ്ഞിട്ടില്ല മൂപ്പര് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പം ആ ബ്ലറിലാണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇറ്റ് ഗെയിം ഔട്ട് ഗുഡ് ആ ഒരു ലിറ്റപ്പ് വേണം വീഡിയോ കത്തിച്ച് നടന്ന് ഇവിടെ വന്നു നല്ല വേദന ആലും കൂടെ ചൊറിയുന്നുണ്ട് കാടിൻ്റെ ഇടയിൽ കൂടെ അല്ലേ വന്നു ഇവിടെ വന്നപ്പോഴേ മനസ്സിലായി പുള്ളി ക്യാമറ ഓൺ ചെയ്തിട്ടില്ല ക്യാമറ ഇസ് നോട്ട് ഓൺ ക്യാമറ വെച്ചിട്ടില്ല ണുത്ത വെള്ളാണേ അപ്പോൾ പുള്ളി പുള്ളി വെള്ളമൊഴിച്ചില്ല ആരും ഷോർട്ടല്ല ടെസ്റ്റാൻ പുള്ളി അതിനൊഴിച്ചു ഞാൻ ചെന്നാൽ കാലെടുത്ത് കിണറാണല്ലോ കാലെടുത്ത് മുള്ളക്ക് ആയിട്ട് വെച്ചു ഞാൻ ആ ഇവിടെ പണിക്ക് വന്നു അപ്പം കുറച്ച് അപ്പം ഗ്യാപ്പാണ് മൊത്തം പിന്നെ ഷാബിലേക്ക് ഷാബിലോ അല്ല കപ്പൊക്കെ വീത്താ വന്നത് ഒരു ഗ്യാപ്പ് ഇതൊന്നും അങ്ങനെ തരില്ല ഇത്ര സ്പേസ് ഒന്നും ഡയലോഗ് പറഞ്ഞട്ടാ എന്നറിയുള്ളൂ ബാക്കിയുള്ള കാര്യത്തിലേ എന്ന ഷാജീവൻ ഷാജീവൻ ഒരു സുഖമല്ലോടാ ഇത്രേ ഉള്ളൂ സാധനം ചെയ്ത എൽ ജി പിന്നിട്ട് പറഞ്ഞു നന്നായിട്ട് കേട്ടോ ഹരി ഓസ്കാർ കിട്ടിയ പോലെ ഇട്ടോ ശരിക്കും നന്നായിട്ടുണ്ട് അസുഖമുണ്ട് ഇത് തന്നെ ചെയ്തോളൂ കേട്ടോ എന്നിട്ടാണ് ഉള്ളിയണം വച്ചാ നമുക്ക് ഇവിടെ ക്യാമറ വെക്കാം അതായത് സി ഹി ഹാസ് എൻ ഐഡിയ ഇൻ സെഡ് മനസ്സിലായി പുള്ളിക്ക് വിഷ്വലൈസ് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ട് ബട്ട് ബിഫോർ പുട്ടിംഗ് ദാറ്റ് ഇൻ ടു യുവർ ഹെഡ് നമുക്കൊരു സ്പേസ് പുള്ളി തന്നു അത് ഇനി പുള്ളി വിചാരിച്ചതിനൊക്കെ നല്ലതാണെങ്കിലോ മനസ്സിലെ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗുഡ് പുള്ളി പറഞ്ഞു പറഞ്ഞുതരും ഇങ്ങനെയല്ലാരി മനസ്സിലെ അതും അപ്പോൾ അത് ആ സാധനം പുള്ളി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അത് ഏത് ബെസ്റ്റ് ആംഗിളിൽ നിന്നാണോ എടുക്കാൻ പറഞ്ഞത് അത് പുള്ളി എടുത്ത് തിയേറ്ററിൽ കാണിച്ചു സിമ്പിളാ സാധനം എല്ലാവരും കംഫർട്ടബിൾ ചുള്ളി കഴിഞ്ഞിട്ട് എൽ ജെ പി വിളിച്ചോ എൽ ജെ പി വിളിച്ചില്ല വീണ്ടും നമ്മുടെ ആൻസം വിളിച്ചു അടുത്ത അങ്ങനെയല്ല പുള്ളി ചോദിച്ച പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സൈസ് കൂട്ടാൻ പറ്റുമോ ആൻസു ആടിലെ സൈസിനേക്കാളും കൂട്ടണന്നാണ് പറഞ്ഞത് ഞാൻ നോക്ക എന്താ നല്ല റോളാണ് ബാക്കി ഡീറ്റെയിൽ എല്ലാം ചോദിച്ചു ആ എന്ന ചോദിക്കണ്ടാവ പറഞ്ഞു ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ പറഞ്ഞ തനി കൂട്ടില്ലാണത് പുതിയ ഏതാ പടം ഞാനിപ്പോൾ പന്ത്രണ്ട് എന്ന് പറഞ്ഞിരുന്ന പടം കംപ്ലീറ്റ് ചെയ്തു ഒരു രണ്ട് പടം കുറച്ചൊരു ഡിലേ വന്ന് നിൽക്കുന്നു അത് രണ്ടടത്തിനും പേരിട്ടില്ല അപ്പോൾ അത് ഡിസംബർ സെക്കൻഡ് വീക്കാണ് പറഞ്ഞേക്കുന്നത് രണ്ട് രണ്ടല്ല മൂന്ന് പടമുണ്ട് ഓക്കെ ആട് ത്രീയിലും ഉണ്ടോ ഇല്ല അടുത്ത രീതിയിലില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം മിഥുനെ വിളിച്ചു മിഥുനെ എങ്ങനെയും ഒരു ചെറിയ മിഥുറി ഇല്ല അണ്ണാ ഇത് വേറെ സെറ്റപ്പാണ് അണ് തട്ടിപ്പോയില്ലോ ഞാൻ തട്ടിപ്പോയില്ലല്ലോ ഇല്ല അമ്മയ്ക്ക് ഞാൻ ഞാൻ ഇപ്പൊ ശരിക്കും എത്ര സിനിമയെ ഇപ്പൊ ഇൻക്ലൂഡിൻ ഇംഗ്ലീഷ് മൂവി ഇരുപത് പാടാണ് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ചെയ്തത് ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞൊരുപാടാണ് ജോർജ്ജി ജോർജ് എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ഞാൻ വെറുതെ ഞായറാഴ്ച ക്രിക്കറ്റ് ആണ് മുപ്പരുന്ന വിളിച്ചിട്ടുണ്ട് പോയി നമ്മൾ ക്രിക്കറ്റ് ബാ അങ്ങനെ പോയി അഭിനയിച്ചു ഒരുപാടാണ് പിന്നെ പുള്ളിയുടെ എന്ന് പറഞ്ഞ വെറുതെ അഭിനയിച്ചു ഫയർമാൻ ചെയ്തു പക്ഷെ എക്സ്പോഷ്യത് ഡെഫിനി ആട് ഇട്ടു വില്ലനാവാൻ വേണ്ടി വിളിച്ചത് അര മിതുണോ അല്ല ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നു ഇങ്ങനെ ആറടിയിൽ കൂടുതൽ ഉയരം നാൽപ്പത് വയസ്സിൽ കൂടുതൽ പ്രായം നൂറ്റിപ്പത്ത് കിലോ ഭാരം ഉള്ള ഒരാളെ വേണമെന്നു പറഞ്ഞത് അതൊരു ഫ്രണ്ട് എനിക്ക് ഫോർവേഡ് ചെയ്തു തന്നു ഞാനിതിൻ്റെ താഴെ ഒരു പത്തിരുന്നൂറ്റമ്പത് കമൻസ് ഉണ്ട് ഫ്രൈഡേ ഫിലിംസ് ആണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് ഒറ്റ ആൾ ഇതെല്ലാം കൂടിയുള്ള ആളില്ല ഒന്നുകിൽ അവർ പ്രായമില്ല അല്ലെങ്കിൽ പൊക്കില്ല അല്ലെങ്കിൽ വാരില്ല പക്ഷെ ഇത് കൊള്ളല്ലൊരു സെറ്റപ്പ് ഞാൻ അത്യാവശ്യം അതിൻ്റെ താഴെ വേറെ ഒരു പണിയാണ് ഓഫീസിലേക്ക് ഒരു മുട്ടടിച്ച ഫോട്ടോ ഉണ്ടായിരുന്നു മീശയ്ക്ക് പിടിച്ച് കലിപ്പായിട്ടൊക്കെ ഇരിക്കുന്നത് അത് സിനിമ പോസ്റ്റ് ചെയ്തിട്ട് വന്നു ആറടി നാലിഞ്ച് ഉയരം നാൽപ്പത്തിരണ്ട് വയസ്സ് നൂറ്റിപ്പതിനാല് കിലോ പറ്റോ അഞ്ച് മിനിറ്റ് കോൾ വന്നു കടക്ക് സെറ്റായി അടിപൊളി വിജയ് ബാബു ആണോ വിളിച്ചേ ആ അവിടെ നിന്ന് നീനുന്ന് അതിന് വിട്ടിട്ടുണ്ട് അവര് വിളിച്ചു അവിടെ ചെന്ന് വിജയെ കണ്ടു അത് കഴിഞ്ഞ് മിഥുനെ കണ്ടു അപ്പോഴാണ് മിഥുൻ പറഞ്ഞത് ചേട്ടാ സെറ്റാണ് പക്ഷെ കുറച്ചും കൂടി ഒന്ന് സൈസാണെന്ന് പറഞ്ഞു ഓഹ് അത് കഴിഞ്ഞ് ഞാൻ അബദ്ധത്തിൽ ഞാൻ ജിമ്മിച്ചെന്ന് പറഞ്ഞാൽ ആട് ടൂല റോൾ എനിക്കറിയില്ലായിരുന്നു റോൾ എന്താണെന്ന് നമ്മൾ ആദ്യമായിട്ട് സിനിമയ്ക്ക് നമ്മളോട് ഒരു ഡീറ്റെയിൽ ഒന്നും പറയില്ലോ ചെന്നു ജിമ്മിച്ചെന്ന് പറഞ്ഞു എന്താ റോൾ എന്ന് എനിക്കറിയില്ല സൈസ് കൂട്ടാൻ പറഞ്ഞു അവിടെയുള്ള ട്രെയിനർമാരെല്ലാവരും കൂടി എന്നിട്ട് ഉരുട്ടി മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ വർക്കൗട്ടായിരുന്നു ആറായിരം ഏഴായിരം കാലറി ഭക്ഷണം പെട്ടെന്ന് ഇരുപത്തി ആറ് ദിവസം ഇരുപത്തി ദിവസം കൊണ്ടാണ് നൂറ്റി മുപ്പത് കിലോ നമ്മളെ കാണുന്ന പോലെ നല്ല കേട്ടോ ആള് നല്ല ഹൈറ്റാണ് ഞാനിപ്പോൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഹൈറ്റ് കൂടിയാലല്ല അതാണ് കോമഡി ഞാൻ ഇന്നേ വരെ ഒരു സ്കൂളിലും ഒരു കോളേജിലും മറ്റേ പ്രയർ അസംബ്ലിക്ക് നോക്കൂലേ ഞാനല്ല ഏറ്റവും പുറകില് വന്നിരുന്നത് എന്റെ ഒരാൾ എന്തായാലും ഉണ്ടായിരുന്നു അയാളപ്പൊ ആടിന്റെ ആട് കണ്ടില്ലേ അല്ല പക്ഷെ ഇപ്പൊ കാണുമ്പോ അവനായിട്ടില്ല അവനാണ് കൂടി അത് കഴിഞ്ഞാണ് ഞാൻ പൊക്കം പച്ചാണെന്നാണ് എന്റെ അടുത്ത് കാരണം ബിനോയ് പങ്കപ്പള്ളി ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനായിരുന്നു എന്റെ പുറകില് വന്നിരുന്നത് ഞാൻ എയ്റ്റ് നൈൻ ടെൻ എളങ്ങളും വെസ്റ്റ് സ്കൂളിൽ പഠിച്ചത് പുറകില് വന്നിരുന്നു ഇപ്പൊ അവന്റെ മകളും എന്റെ മകളും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവന് പൊക്കില്ല ഞാനത് കഴിഞ്ഞ് പൊക്കം പറ്റു ഒരു സംശയമാണ് പൊതുവേ ഈ സിനിമക്കാര് സിനിമയിൽ ഒരു മൂന്ന് പടം കെട്ടി കഴിഞ്ഞാൽ ജോലി അങ്ങ് കളയും എന്റെ മോനോനു അല്ല അത് വേറെ കാര്യമുണ്ട് ഓൾ താങ്ക്സ് ടു മാമ്മൂക്കട്ടോ കാരണം ഇങ്ങനെ പടത്തിന്റെ കാര്യം പറഞ്ഞ പോലത്തെ മുമ്പ് ആദ്യം ചോദിച്ചു നീ ചോദിച്ചാ ജോലി ഇല്ലേ എൻ്റെ ആ ജോലി കാണണ്ടോ ഏ ജോലിയേ കാണണ്ടോ സിനിമയൊക്കെ നടത്തേക്കോ ജോലി കളയേണ്ടത് ശരിക്ക് അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ജോർജ് ജോർജ് ആ ഉള്ള കാര്യം അറിഞ്ഞു ജോലി കളയേണ്ടത് കറക്റ്റ് പറഞ്ഞു ജോലി ഒന്ന് സീൻ സിനിമ ആണോ കാരണം മമ്മൂക്ക ഒരു കുറച്ച് പുള്ളിക്കൊരു ഒരിടയ്ക്ക് എനിക്കൊരു കുറച്ച് സൈക്ലിംഗിന്റെ പരിപാടി ഉണ്ട് സൈക്ലിങ് രാവിലെ സ്ഥിരമായിട്ട് സൈക്ലിങ്ങും കുറച്ച് ലോങ്ങ് ഒക്കെ പോണ ഒരു അസ്കിത ഉണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് മമ്മൂക്കൊക്കെ ഇങ്ങനെ സൈക്ലിങ് ഇൻട്രസ്റ്റ് ആയപ്പോൾ മുപ്പർ കുർച്ചായാലും ഞങ്ങളുടെ ഇവിടെ വന്നിരുന്നു ഒരു പത്ത് ദിവസത്തോളം പുള്ളി വന്നു പിന്നെ പുള്ളി ബിസി ആയിപ്പോയി അപ്പം അങ്ങനെ മൂപ്പരായിട്ട് അറിയാം അത് കഴിഞ്ഞപ്പം ഈ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മുപ്പർക്ക് ഇങ്ങനെ അയച്ചു മമ്മുക്കാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ചാൻസ് ഇട്ടുവാണെങ്കിൽ കാണണം എന്നൊക്കെ ഒരു വാട്സപ്പ് മെസ്സേജ് പുള്ളി തംസപ്പൊക്കെ അയച്ചു തന്നു അത് കഴിഞ്ഞ് പടം റിലീസ് ആവണേന് മുമ്പ് പരോട് ഷൂട്ട് തുടങ്ങി അപ്പം അവിടെ ഇങ്ങനെ ഒരു വില്ലനെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമുക്കിട തല ആദ്യം അതാണ് ആ മനുഷ്യന്റെ ഗ്രേറ്റ്നെസ് പുള്ളി തല്ലെന്ന് അവനിപ്പോ എന്ത് സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ പറഞ്ഞത് ജോർജിൻ്റെ എടുത്ത് അപ്പോൾ ജോർജ് എന്ന് ആ ഉണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആയിട്ടൊക്കെ ചെയ്യോ ചെയ്യും ചോദിച്ചു നോക്കാം എന്നാ പറയാ പറ അങ്ങനെ പുള്ളിയുടെ വില്ലന ഈ ബോഡിക്ക് നെഗറ്റീവ് റോളാണ് കൂടുതൽ ചേരുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പം കണ്ടെടുത്തോളം അങ്ങനെ പോണത് ണോ മോന്നയാണോന്ന് എനിക്കറിയില്ല പക്ഷെ രണ്ടു മൂന്ന് പോലീസ് റോളൊക്കെ ചെയ്തിട്ടുണ്ട് വന്ന് ഇറങ്ങിട്ടില്ല ഓക്കെ അപ്പൊ ജോലിയും സിനിമയൊക്കെ ഒക്കെ വരേ സമയത്ത് നടക്കട്ടെ അടുത്ത സിനിമയുടെ സമയത്ത് നമുക്ക് വീണ്ടും കാണാം ഡെഫിനിൾ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി ക്ലബ് ഓഫ് എം നയന്റി ഫോർ പോയിന്റ് ത്രീ